കാസർഗോഡ് ഉദിനൂരിൽ പുലർച്ചെ വീട്ടുകാരെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി കവർച്ച. 14 പവൻ സ്വർണ്ണാഭരണങ്ങളും ഒരു കാറും 25,000 രൂപയും കവർന്നു. മൂന്നംഗ മുഖംമൂടി സംഘമാണ് കവർച്ച നടത്തിയത്. ഉദിനൂരിലെ റിട്ടയേർഡ് പ്രൊഫസർ എ വി മനോഹരന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. പുലർച്ചെ 6 മണിയോടെയാണ് കവർച്ച. മനോഹരൻ പുലർച്ചെ പത്രമെടുക്കാൻ ഗേറ്റിനടുത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് വീടിനുള്ളിലേക്ക് ആരോ കടക്കുന്നതായി കണ്ടത്. തിരിച്ച് വീടിനുള്ളിലേക്ക് കടക്കുന്നതിനിടെ മറ്റു രണ്ടുപേർ വന്ന് മനോഹരനെ തടഞ്ഞു വെക്കുകയായിരുന്നു. മനോഹരന്റെ കഴുത്തിലുണ്ടായിരുന്ന മാല ബലം പ്രയോഗിച്ച് ഊരി മേടിച്ചു. പിന്നീട് കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി വീട്ടുകാരിൽ നിന്നും സ്വർണം ഊരി മേടിക്കുകയായിരുന്നു. കവർച്ചക്കാരിൽ ഒരാൾ മുഖംമൂടി ധരിച്ചിരുന്നു. അമ്മേന്ന് വിളിച്ച്, കള്ളന്ന് വിളിച്ച്, അടുത്തുള്ള പിന്നെ വീട്ടുകാരുടെ പേരൊക്കെ വിളിച്ച് മുറ്റത്തേക്കെത്തി ഓടിക്കൊണ്ടാണ് വന്നത് ഞാൻ. മനോഹരന്റെ വീട്ടിൽ നിന്ന് കവർച്ച ചെയ്ത കാർ പിന്നീട് പയ്യന്നൂരിൽ നിന്ന് കണ്ടെടുത്തു. എസ് പിയുടെ മേൽനോട്ടത്തിൽ നീലേശ്വരം CI സുരേഷ് ബാബുവാണ് കേസ് അന്വേഷിക്കുന്നത്. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു.